നമസ്തെ, ഞാൻ ശിവൻ, പാലാ ബെർലിൻ സ്റ്റഡി സെന്ററിൽ നിന്നും. നീറ്റ് 2021 എക്സാം സെപ്റ്റംബർ 12 കഴിഞ്ഞിട്ട് റിസൾട്ട് നവംബർ 1 പബ്ലിഷ് ചെയ്തു. അതിനുശേഷം ഇതുവരെ മെഡിക്കൽ കൌൺസിൽ അലോട്ട്മെന്റിന്റെ ഷെഡ്യൂൾ പ്രഖ്യാപിക്കാത്തത് കാരണം കേരള എൻട്രൻസ് കമ്മീഷണർക്കും കേരള അലോട്ട്മെന്റ് ഇതുവരെ പ്രഖ്യാപിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഈ സാഹചര്യത്തിൽ അപേക്ഷകളിൽ എന്തെങ്കിലും ന്യൂനതകളുള്ളവർക്കും വിവിധ കാറ്റഗറിയിലുള്ളവർക്ക് സർട്ടിഫിക്കറ്റുകൾ യഥാസമയം അപ്ലോഡ് ചെയ്യാൻ പറ്റാത്തവർക്കും ഒരവസരം കൂടി കേരള എൻട്രൻസ് കമ്മീഷണർ CE.kerala.gov.in എന്ന വെബ്സൈറ്റ് വഴി ഇപ്പോൾ നൽകിയിരിക്കുന്നു. ഡിസംബർ 10 വൈകുന്നേരം 5 വരെയാണ് ഈ അവസരം. കേരള എൻട്രൻസിന് നമ്മൾ ആപ്ലിക്കേഷൻ മെഡിക്കലിന് കൊടുത്തപ്പോൾ ക്രിസ്ത്യൻ വിഭാഗത്തിലുള്ളവർക്ക്, വില്ലേജ് ഓഫീസിൽ നിന്നുള്ള കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാത്തവർക്ക് ആ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്ത് ഓൾ ക്രിസ്ത്യൻ എന്ന കാറ്റഗറിയിൽ വേണമെങ്കിൽ ഇപ്പോൾ വരാം. അതുപോലെ ഈഴവ, മുസ്തുലീം, OBC വിഭാഗത്തിലുള്ളവർക്ക് നോൺ ക്രിമിലെയർ അപ്ലോഡ് ചെയ്യുവാനും ഇനി അഥവാ അപ്ലോഡ് ചെയ്തിരുന്നെങ്കിൽ അതെന്തെങ്കിലും ന്യൂനതകളുണ്ടെങ്കിൽ പരിഹരിക്കുന്നതിനും NRI സ്റ്റാറ്റസ് അതിന്റെ അപാകതകൾ പരിഹരിക്കുന്നതിനും അങ്ങനെ നമ്മൾക്ക് അർഹമായ ഏതൊരു റിസർവേഷനും പുതിയതായി സർട്ടിഫിക്കറ്റ് നൽകുകയോ അല്ലെങ്കിൽ സമർപ്പിച്ച സർട്ടിഫിക്കറ്റിലെ ന്യൂനത പരിഹരിക്കുന്നതിനും ഡിസംബർ 10 വൈകുന്നേരം 5 വരെ സമയം അനുവദിച്ചിരിക്കുന്നു. മെഡിക്കൽ കൌൺസിൽ അലോട്ട്മെന്റ് ഷെഡ്യൂൾ പ്രഖ്യാപിക്കുന്ന മുറയ്ക്ക് കേരള മെഡിക്കൽ റാങ്ക് പബ്ലിഷ് ചെയ്യുകയും മെഡിക്കൽ അലോട്ട്മെന്റ് നടത്തുന്നതുമായിരിക്കും. വീണ്ടും കാണാം. നന്ദി. നമസ്കാരം.